കർമ്മന്യൂസിലേക്ക് സ്വാഗതം. ചൈനയിൽ മുസ്ലിങ്ങളെ കൂട്ടമായി ഉന്മൂലനം ചെയ്യുന്ന വീഡിയോ ദൃശ്യങ്ങൾ പുറത്തു വന്നിരിക്കുന്നു. മുസ്ലിങ്ങൾക്കെതിരെ ലോകത്തിപ്പോൾ ഏറ്റവും വലിയ പീഡനവും കൂട്ട ഉന്മൂലനവും നടക്കുന്ന ചൈനയിൽ ഇടപെടാനോ അഭിപ്രായം പറയാനോ ഒരു ഇസ്ലാമിക ഗ്രൂപ്പുകളും ഭീകരവാദ ഗ്രൂപ്പുകളും തയ്യാറാകുന്നില്ല. മാത്രമല്ല, ചെറുവിരൽ പോലും അനക്കാൻ ചൈനയിൽ ആരെയും അനുവദിക്കുന്നുമില്ല. ചൈനയുടെ പടിഞ്ഞാറൻ മേഖലയിലുള്ള പ്രവിശ്യയായ സിൻജിയാങ്ങിൽ ഉയ്ഗുർ മുസ്ലിങ്ങൾ നേരിടുന്ന പീഡനത്തിന്റെ വീഡിയോ ആണ് പുറത്തു വന്നിരിക്കുന്നത്. ട്രെയിനിലെത്തിച്ച് മറ്റൊരിടത്തേക്ക് കൂട്ടത്തോടെ ആളുകളെ കൊണ്ടുപോകുന്നതാണ് ദൃശ്യം. ഇവരുടെ തല മൊട്ടയടിക്കുകയും കണ്ണ് കെട്ടുകയും ചെയ്തിട്ടുണ്ട്. ഡ്രോൺ ഫുട്ടേജ് ആണ് പുറത്തു വന്നിരിക്കുന്നത്. യൂട്യൂബിൽ പ്രചരിച്ച വീഡിയോ ചൈനയ്ക്കെതിരെ പ്രതിഷേധം ശക്തപ്പെടുത്തുന്നതിന് കാരണമായിട്ടുണ്ട്. ചൈനയിലെ മുസ്ലിങ്ങൾക്കായി ഇപ്പോൾ രംഗത്ത് വന്നിരിക്കുന്ന ഏകരാജ്യം അമേരിക്കയും ഡൊണാൾഡ് ട്രംപും എന്നതാണ് ഏറ്റവും വലിയ പ്രത്യേകത. ലോക മുസ്ലിം ഗ്രൂപ്പുകൾ ശത്രുവായി കാണുന്ന അമേരിക്ക തന്നെ വേണം ഇപ്പോൾ ചൈനയിലെ മുസ്ലിങ്ങൾക്കായി ശബ്ദമുയർത്താനും. അമേരിക്കയുടെ മനുഷ്യാവകാശ ജനാധിപത്യ മൂല്യങ്ങളാണ് ഇത് തെളിയിക്കുന്നത്. മുസ്ലിങ്ങളെ പീഡിപ്പിക്കുന്നതിനാൽ അമേരിക്ക 25 ചൈനീസ് കമ്പനികളെ കരിമ്പട്ടികയിൽ ഉൾപ്പെടുത്തി. ഇവരുടെ സാധനങ്ങൾ അമേരിക്കൻ മാർക്കറ്റിൽ നിന്നും ഉടൻ നീക്കം ചെയ്യണം. ലക്ഷക്കണക്കിന് മുസ്ലിങ്ങളാണ് ചൈനയിൽ തടവറയിലുള്ളത്. മതം ഉപേക്ഷിക്കാൻ പറഞ്ഞിട്ട് അതിന് തയ്യാറാകാത്തവരും മുഖാവരണം നീക്കം ചെയ്യാൻ തയ്യാറാകാത്തവരും പന്നിയിറച്ചി കഴിക്കാൻ തയ്യാറാകാത്തവരും എന്നിവരെയൊക്കെ ജയിലിലാക്കുകയാണ്. മുസ്ലിം ഭൂരിപക്ഷ നഗരങ്ങളിൽ ചൈന പന്നിയിറച്ചി ഫെസ്റ്റിവൽ വയ്ക്കുകയും മുഴുവൻ ആളുകളെയും പന്നിയിറച്ചി കഴിപ്പിക്കുകയും ചെയ്യിപ്പിക്കുന്നു എന്നതും മുൻപ് പുറത്തു വന്നിരുന്നു. തടവുകാരെ മറ്റൊരിടത്തേക്ക് കൊണ്ടുപോകുന്നതാണ് ദൃശ്യങ്ങൾ ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത്. വീഡിയോ പുറത്തു വന്നതോടെ ചൈനീസ് ഭരണകൂടം ഉയ്ഗൂർ മുസ്ലിങ്ങൾക്കെതിരെ നടത്തുന്ന ക്രൂരമായ പീഡനമുറകൾ ചർച്ചയായി. ചൈനയിലെ തടവുകാരിൽ വലിയൊരു ഭാഗം സിൻജിയാങ്ങിൽ നിന്നുള്ള മുസ്ലിങ്ങളാണ്. ചൈനയിൽ മാധ്യമവിലക്കുകൾ നിലവിലുണ്ട്. അതിനാൽ ലോക മാധ്യമ ഭീമന്മാർക്ക് പോലും ചൈനയിൽ നിന്നും ഒരു വാർത്ത പോലും അനുമതിയില്ലാതെ എടുക്കാനാകില്ല. ചൈനീസ് സർക്കാർ നൽകുന്ന വാർത്തകൾ മാത്രമേ ലോക മാധ്യമങ്ങൾക്ക് കൊടുക്കാനാകൂ. ചൈനയിൽ സർക്കാർ ഒരുക്കിയ ഓഫീസുകളിൽ മാത്രം കഴിഞ്ഞുകൂടുകയാണ് ലോക മാധ്യമ പ്രവർത്തകരെല്ലാം. ഇവർക്ക് സർക്കാരാണ് സർക്കുലറായി വാർത്തയും ചിത്രവും നൽകുന്നത്. അല്ലാതെ നേരിട്ട് ഒരിടത്തും പോയി ആർക്കും വാർത്തകൾ റിപ്പോർട്ട് ചെയ്യാനാകില്ല. ചൈനയിലുള്ള എല്ലാ മാധ്യമങ്ങളും സർക്കാരിന്റെ നിയന്ത്രണത്തിലാണ്. കടുത്ത സെൻസറാണ് വാർത്തകൾക്ക്. ഇപ്പോൾ ലീക്കായ വീഡിയോയിൽ നീലയും മഞ്ഞയും യൂണിഫോം ധരിച്ച തടവുകാരെയാണ് കൊണ്ടുപോകുന്നത്. വരിവരിയായി ഇരുത്തിയതും പിന്നീട് വിലങ്ങിട്ട് കൊണ്ടുപോകുന്നതും കാണാം. ഗാർഡിയൻ ഉൾപ്പെടെയുള്ള മാധ്യമങ്ങൾ വീഡിയോ വിശദീകരിച്ച് വാർത്ത നൽകിയിട്ടുണ്ട്. 10 ലക്ഷത്തിലധികം മുസ്ലിങ്ങളാണ് ചൈനയിലെ ജയിലുകളിൽ കഴിയുന്നതെന്ന് വിമർശകർ പറയുന്നു. തടവുകാർക്ക് പ്രത്യേക രാഷ്ട്രീയ വിദ്യാഭ്യാസം നൽകുന്നുണ്ടെന്നാണ് റിപ്പോർട്ടുകൾ. സ്ത്രീകൾ ഉൾപ്പെടെയുള്ള ഉയ്ഗുർ തടവുകാർ ക്രൂര പീഡനങ്ങൾക്ക് ഇരയാകുന്നുവെന്നും റിപ്പോർട്ടുകൾ വന്നിരുന്നു. ഇത്രയുമൊക്കെ ആയിട്ടും ചൈനയുടെ അതിർത്തി കടന്ന മുസ്ലിം ഭീകരന്റെ ഒരു നിഴൽ പോലും അവിടെ കയറുന്നില്ല. അതായത്, ചൈനയിൽ ഒരു ഭീകരവാദവും ഇസ്ലാമിക ഭീകരരും വിഘടനവാദികളും ആഗ്രഹിക്കുന്നു പോലുമില്ല. UNലെ വീറ്റോ പവറുള്ള ചൈനയുടെ ഈ മനുഷ്യാവകാശ ലംഘനത്തിൽ ആരും ഒരു പരാതി പോലും എവിടെയും ഉന്നയിക്കുന്നില്ല. ചൈനയിൽ അറസ്റ്റും തടവ് ശിക്ഷയ്ക്ക് വിധിക്കപ്പെടുന്നവരുടെയും എണ്ണം വൻതോതിൽ വർദ്ധിച്ചിട്ടുണ്ടെന്നാണ് ന്യൂയോർക്ക് ടൈംസ് നടത്തിയ പഠനത്തിൽ പറയുന്നത്. 2017-2018 കാലയളവിൽ 230,000 പേരെയാണ് ചൈനീസ് കോടതികൾ തടവ് ശിക്ഷയ്ക്ക് വിധിച്ചത്. ഇതിൽ കൂടുതലും സിൻജിയാങ്ങിലാണ്. പാകിസ്ഥാൻ അതിർത്തിയോട് ചേർന്ന സിൻജിയാങ്ങിലെ പ്രദേശമാണ് കശ്ഗർ. ഇവിടെയാണ് ചൈനയിൽ കൂടുതൽ പേർ അറസ്റ്റിലാകുന്നത്. പുറത്തു വന്ന വീഡിയോ ഏറെ വേദനിപ്പിക്കുന്നതാണെന്ന് ഓസ്ട്രേലിയൻ വിദേശകാര്യമന്ത്രി മാരിസ് പെയ്നി അഭിപ്രായപ്പെട്ടു. ചൈനയ്ക്കെതിരെ ഈ വിഷയത്തിൽ മിക്ക മുസ്ലിം രാജ്യങ്ങളും പ്രതികരിക്കാറില്ല. അയൽ രാജ്യമായ പാകിസ്ഥാൻ ചൈനയുമായി അടുത്ത ബന്ധമാണ്. പാകിസ്ഥാൻ ഭരണകൂടം മൗനം പാലിക്കുന്നതിനെതിരെ പാകിസ്ഥാനിൽ പ്രതിഷേധമുണ്ടായിരുന്നു. അതേസമയം യൂറോപ്യൻ രാജ്യങ്ങളും മനുഷ്യാവകാശ സംഘടനകളുമാണ് ചൈനീസ് ക്രൂരതയ്ക്കെതിരെ രംഗത്ത് വരാറുള്ളത്. ഹോങ്കോങ്ങിൽ ചൈന നടത്തുന്ന അടിച്ചമർത്തലിനെതിരെയും പ്രതിഷേധം ശക്തമാണ്. ന്യൂസ് ഡെസ്ക്, കർമ്മ ന്യൂസ്. കേരളം ഭയന്ന് ഓടിക്കൊണ്ടിരിക്കുന്നു. കൊളസ്ട്രോളിനെയും ഷുഗറിനെയും മറ്റു രോഗങ്ങളെയും ഭയന്ന് ഇന്ന് ഓടിക്കൊണ്ടിരിക്കുന്നവർക്കായി ഒരു സന്തോഷ വാർത്ത. കൊളസ്ട്രോളിനും ഷുഗറിനും പ്രതിവിധിയായി കാന്താരി പ്ലസ് എന്ന ഈ ഫുഡ് സപ്ലിമെന്റ് കണ്ടെത്തിയ ശ്രീ സോമന്, എന്റെ അഭിനന്ദനങ്ങൾ. കാന്താരി പ്ലസ് കഴിക്കൂ, ഹൃദയത്തെ രക്ഷിക്കൂ. ദിവസവും 2 കാന്താരി പ്ലസ് ടാബ്ലറ്റ് കഴിക്കൂ. കൊളസ്ട്രോളിൽ നിന്നും ഷുഗറിൽ നിന്നും മോചനം നേടൂ.